ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമസ്കാരം. സീറ്റ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുൾമിയ കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പ്രൈ പാനിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ബേക്ക് ചെയ്തൊന്നും ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഈസി മെത്തേഡിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയത്. ഇതേപോലെ തന്നെ സ്പഞ്ച് കേക്കായിട്ട് വനിലേൻ്റെതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഒരു ബൗൾ എടുത്തിട്ട് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുക. ഞാൻ ബീറ്ററൊന്നും എടുത്തിട്ടില്ല. വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്നത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. കാരണം നന്നായിട്ട് മധുരം ഉണ്ടാവും നമ്മൾ ക്രീമും നമ്മളാ ചോക്ലേറ്റിൻ്റെ സോസൊക്കെ വരുമ്പോൾ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 പിഞ്ചൊരുപ്പ് മതി കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി, കൂടുതൽ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ കുറഞ്ഞ അളവിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് വനില എസൻസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ പഞ്ചസാര മെൽട്ടാകുന്നത് വരെ ഒന്ന് ഇളക്കണം കേട്ടോ. അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് യൂസ് ചെയ്യണേ. ഞാനിപ്പോൾ പൊടിക്കാതെ ഇട്ട് കൊടുത്തതും കൊണ്ട് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി, നന്നായിട്ട് ആ വിസ്ക് വെച്ചിട്ട് ഇളക്കി പഞ്ചസാര അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വനില അരിച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ച് കൊടുക്കണം. സാധാ റൂം ടെമ്പറേച്ചർ ഉള്ള പാൽ കേട്ടോ, അത് ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദയും കൊക്കോ പൗഡറൊക്കെ ഒന്ന് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അരിപ്പയിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ്. 7 ടേബിൾ സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂണ് കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തത്. പിന്നെ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണും പിന്നെ കൊക്കോ പൗഡറുമാണ് ആഡ് ചെയ്തത്. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് അരിപ്പ് അരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കുക, പിന്നെ വീണ്ടും ബാക്കിയിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അങ്ങനെ അരിപ്പയിലൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ആ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒന്ന് പൊങ്ങി നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് വിനാഗിരി സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് സുർക്ക ഒഴിച്ച് കൊടുക്കുക. ആ ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളെ മാവ് ഈ രീതിയിലായിട്ട് ഉണ്ടാവുക. ഇനി ഞാൻ ഒരു പ്രൈം പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം ഞാനിത് ഒരു 4 കേക്കായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ചെറിയ കേക്കായിട്ട്. അപ്പോൾ ഞാനൊരു ബട്ടർ പേപ്പർ പ്രൈം പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ ചെറുതാക്കിയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും വലിപ്പം മതി. എന്നിട്ടിത് ഒരു പാനിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്ന് കരിഞ്ഞു പോകുന്നില്ല. അല്ലാതെ നേരിട്ട് ചെയ്യട്ടോ, ഒരു 5 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് ഇത് കേക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു 4 കേക്ക് 4 5 കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ 5 കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇനി ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചോക്ലേറ്റിൻ്റെ. അപ്പോൾ അതിലേക്കൊരു 100 ഗ്രാം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് വൈറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ഇത് മറ്റേ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതുകൊണ്ടാണ് രണ്ടുകൂടി മിക്സ് ആക്കി ഇട്ട് കൊടുത്തത്. പിന്നെ വിപ്പിംഗ് ക്രീം ഒരു 6 ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാക്കി നമ്മളെ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽട്ടാക്കി എടുത്തിട്ട് നമുക്കിത് ആ ചോക്ലേറ്റ് ഗണാശ പോലെ കുറച്ച് ലൂസിലുണ്ടാക്കുക കേട്ടോ. എന്നാലേ നമ്മളിങ്ങനെ പുൾമിയപ്പ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പൊക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി വരണം. ആ രീതിയിലായിരിക്കണം നമ്മൾ ആ സോസ് കേട്ടോ. വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് ഞാൻ കാണിച്ചിട്ടില്ല. ഞാനത് വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് എടുത്ത് വിപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ കേക്ക് ഞാനിത് അങ്ങനെ ഒരു കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനൊരു മൂടി വെച്ചിട്ട് ഇത് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ കേക്ക് ഉണ്ടാകുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാം ഞാനിത് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല 5 കേക്കാണ് ഉണ്ടാക്കുന്നത്. 5 ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി ഈസി ആയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പാലിൽ കുറച്ച് നമ്മൾ ചോക്ലേറ്റിൻ്റെ സോസ് ഉണ്ടാക്കിയില്ല, അതിൽ നിന്ന് ഒരു ടീസ്പൂണ് ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒന്ന് ഒഴിച്ച് കലക്കിയതിന് ശേഷം നമ്മൾ അതാണ് പഞ്ചസാരപ്പാനിക്ക് പകരമായിട്ട് ഒഴിച്ച് കൊടുത്തത് കേട്ടോ കേക്കിൻ്റെ മുകളിൽ. പിന്നീട് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും നട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് ചിപ്സോ ഒക്കെ വെച്ച് കൊടുക്കും കേട്ടോ, വിട്ടു പോയതാണോട്. പിന്നെ രണ്ടാമത്തെ ലെയറിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നട്സ് പൊടിച്ചത്, ഞാൻ ഒരു അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും പൊടിച്ചെടുത്തതും പിന്നെ ചോക്ലേറ്റ് വെർമിസെല്ലിയാണ് വെച്ച് കൊടുത്തത്. വീണ്ടും കേക്ക് വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ബിസ്ക്കറ്റില്ലേ അതാണ് കുറച്ച് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ലെയറിൽ പിന്നെ വീണ്ടും ഞാൻ ചോക്ലേറ്റ് ചിപ്സ് വൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് നട്സ് പൊടിച്ചതും ചോക്ലേറ്റിൻ്റെ വെർമിസെല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഞ്ചെണ്ണം ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഒന്നിങ്ങനെ സൈഡിലൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഇത് വേണം കേട്ടോ, ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പേപ്പർ വേണം. ഇത് ഇതിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, നമ്മളിങ്ങനത്തെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ സ്റ്റേഷനറിയിലും കിട്ടും. അപ്പോൾ ഇതൊന്നിങ്ങനെ ചുറ്റിയിട്ട് കേക്കിന് കറക്റ്റായിട്ട് ചുറ്റിയിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലുണ്ടായാലും ഇത് ഒരു അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിലൂടെ കുറച്ചുകൂടി വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് റാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതാ വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഒരു പൈപ്പ് മേഖലയാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് നന്നായിട്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ടിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മളുണ്ടാക്കി വെച്ച ചോക്ലേറ്റ് ഗണാഷ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ ഒരു ഫെറോറോച്ചർ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് നമ്മളതാ നമ്മളെ ചോക്ലേറ്റ് ഗണാഷ കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം, എന്നാലേ അത് ഒഴുകി വരുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് നട്സും ചോക്ലേറ്റ് ചിപ്സും എല്ലാം കുറച്ച് എന്താണുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക, നിങ്ങളെ കയ്യിൽ എന്താണുള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് നട്സ് പൊടിച്ചതും ചോക്ലേറ്റും ഒക്കെ ആണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതാ മെല്ലെ പതുക്കെ അതൊന്നും ഇങ്ങനെ ആ പ്ലാസ്റ്റിക് പൊക്കിയെടുക്കുക വേണ്ടത്. ഇതിനാണ് പൊമ്മി അപ്പ് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ സോസ് ഇങ്ങനെ താഴേക്ക് ഒലിച്ച് വരും, ആ രീതിയിലാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ പൊക്കിയെടുക്കണം, അല്ലാതെ കേക്കൊക്കെ മറിഞ്ഞു പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നന്നായിട്ടിതാ അപ്പോൾ നമ്മളെ പൊമ്മിയൊക്കെ കേക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈ രീതിയിൽ ഇങ്ങനെ സോസൊക്കെ ഇങ്ങനെ ആ കേക്കിൻ്റെ മുകളിൽ കൂടി അങ്ങനെ ഒഴുകി വരണം, ആ രീതിയിലാണ് നമ്മൾ സോസ് ഉണ്ടാക്കേണ്ടത്. സോസ് തിക്കായി പോയാലും ഇങ്ങനെ കൂടുതലായിട്ട് ഒഴുകി വരില്ല, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കുക കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടും ഗണേശ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അത് വൈറ്റ് നമ്മളെ വനില കേക്ക് വെച്ചിട്ടിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മെത്തേഡിലാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ മറ്റ് വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.